ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വൈദിക സഹോദരങ്ങളെ, വൈദിക വിളിയെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ടാണ് ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 5:4 നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ അഹറോനെപ്പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ഈ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല എന്ന്. അപ്പോൾ ദൈവവിളി എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ടുള്ളതാണ് എന്നാണ്. അതിന് പ്രത്യേകമായ മാനദണ്ഡങ്ങളൊന്നുമില്ല. നമ്മുടെ സമ്പത്തോ പണമോ കഴിവോ ബുദ്ധിയോ ആരോഗ്യമോ കുടുംബ മഹിമയോ ഇതൊന്നും ദൈവത്തിൻ്റെ വേലയ്ക്കായുള്ള വിളിക്ക് മാനദണ്ഡമല്ല. അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തു യഹൂദന്മാരുടെ സമൂഹത്തിൽ സാധൂക്യരും പരീശരും ന്യായശാസ്ത്രിമാരും വൈദികരും ഇങ്ങനെ ഒരു വലിയ സമൂഹത്തിൻ്റെ നേതാക്കന്മാരൊക്കെ ഉണ്ടായിട്ടും യേശുക്രിസ്തു വിളിച്ചത് മുക്കുവന്മാരെയും ചുങ്കക്കാരെയും കർഷകരെയുമായ സമൂഹത്തിലെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു വിഭാഗം, അവരെയാണ് ക്ഷണിച്ചത്. പക്ഷേ ന്യായപ്രമാണത്തിൻ്റെ മൂലാമാലകളൊന്നും അറിയാൻ പാടില്ലാതിരുന്നവരാണ് എങ്കിലും ആദിയോടന്തം രാവും പകലും കടലിൽ പോയി മീൻ പിടിക്കുന്നവരും ചുങ്കം പിരിക്കുന്നവരും കർഷകരും ഇടയന്മാരുമൊക്കെ ആയിരുന്നു അവരെങ്കിലും ആ 12 കൊണ്ടാണ് ലോകം മുഴുവനായി ക്രിസ്ത്യാനികൾ നിറയുവാൻ കാരണമായി തീർന്നത് എന്നുള്ളത് ദൈവവിളിയുടെ പ്രത്യേകമായിരിക്കുന്ന ശക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആ ദൈവവിളിയിൽ പുരോഹിതന്മാരായി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ആ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് നമ്മൾ വരുമ്പോൾ അത് നമുക്ക് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകമായ വിളി. അതൊരു സമയത്തേക്കല്ല, പൗരോഹിത്യ വിളി എന്ന് പറയുന്നത് ഈ ലോക ജീവിത അവസാനം വരെ മാത്രമല്ല, ഈ മരണാനന്തരവും തുടരുന്നതായിട്ടാണ് വിശുദ്ധ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. വൈദികരുടെ ഓർമ്മ ദിവസം സന്ധ്യാപ്രാർത്ഥനയിൽ എത്രോ വായിക്കുന്നതായ സമയത്ത് അവിടെ ചൊല്ലുന്നുണ്ട്, കർത്താവേ ഞങ്ങളുടെ വാങ്ങിപ്പോയ വൈദികർ നിൻ്റെ സന്നിധിയിൽ നിത്യവും പൂജ അണയ്ക്കുമാറാകണമേ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെയാണ് തൻ്റെ ശിഷ്യർ. ഞാൻ എവിടെയായിരിക്കുന്നു, അവൻ അവിടെ എൻ്റെ ശുശ്രൂഷക്കാരനുമായിരിക്കുമെന്ന് പറയുമ്പോൾ റോമാലേഖനത്തിൽ 8 നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, യേശുക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അങ്ങനെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവൻ്റെ കൂടെയാണ് വൈദികരുടെ സ്ഥാനവും. അതുകൊണ്ട് ആ പിതാവിനെ പോലെ തന്നെ യേശുക്രിസ്തുവിന് പിതാവിൻ്റെ അടുത്ത് മധ്യസ്ഥയണച്ച പോലെ തന്നെ വൈദികർ ഇവിടെ മധ്യസ്ഥയണയ്ക്കുന്നു, അവർ ഈ മരണത്തിന് ശേഷവും മധ്യസ്ഥയണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ശുശ്രൂഷ കേവലം ഈ ലോകത്തിലേക്ക് മാത്രമുള്ളതല്ല, വരാനുള്ള ലോകത്തിലേക്ക് അത് തുടരുകയാണ് എന്നുള്ളത് നമുക്കറിയാം. ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് മോശയും ഏലിയാവും വലിയ പ്രവാചകന്മാരായിരുന്നു. അവരീ ലോകത്തിൽ പ്രവാചക ദൗത്യം നിർവഹിച്ചു, വാങ്ങിപ്പോയവരാണ്. എന്നാൽ അവർ വന്ന് താബോർ മലയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ വീണ്ടും ആ ഒരു പ്രവചനമാണ് നടത്തുന്നത്. യേശു ക്രിസ്തു മരിച്ചിട്ടില്ല, യെരുശലേമിൽ മരിക്കാനുള്ളതായ നിര്യാണത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞതെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ സാക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രവാചക ദൗത്യം വീണ്ടും തുടരുകയാണ്. അതുകൊണ്ട് പുരോഹിതന്മാരുടെ പൗരോഹിത്യ ധർമ്മവും മരണത്തിന് ശേഷവും തുടരുന്നുവെന്ന് പറയുമ്പോൾ എത്രയോ ശ്രേഷ്ഠമാണ് ഈ വിളി എന്നുള്ളത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. എന്നാൽ ഈ വിളിക്ക് ആവശ്യമായിരിക്കുന്ന പരിചയം നമുക്കുണ്ടാകണമെങ്കിൽ അത് ലേവ്യ പുരോഹിത വർഗത്തിലായിരുന്നപ്പോഴും അതിനുശേഷവും
ഈ വൈദിക ശുശ്രൂഷയ്ക്കുള്ള വിളിക്ക് യോഗ്യമാകുന്ന നമുക്ക് പരിചയമുണ്ടാവണം, അതിനുള്ളതായ പരിശീലനം നമുക്കുണ്ടാവണം. പഴയ നിയമകാലത്ത് അത് പൗരാണികമായി സുന്നഗോഗുകൾ വഴിയാണ് നടത്തിയിരുന്നത്. അതുപോലെ റബിമാരുടെ കാൽക്കലിരുന്ന് പഠിക്കുക, ന്യായപ്രമാണം പഠിക്കുക, അതുപോലെ പൗരോഹിത്യ ശുശ്രൂഷകൾ അവർ ദേവാലയത്തിൽ സുന്നഗോഗിൽ ഒക്കെ അവർക്ക് വേണ്ടതായ അഭ്യസനം മറ്റ് പുരോഹിതന്മാരിൽ നിന്നൊക്കെ അവർക്ക് ലഭിക്കുന്നതാണ്. ഇതുതന്നെ നമ്മൾ പൗരോഹിത്യ ശുശ്രൂഷയിലെ ആദ്യകാലങ്ങളിലും ഇതുപോലെയുള്ള ഒരു രീതിയാണ് ക്രൈസ്തവ സഭയിലും തുടർന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മത്യാസിനെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് ചീട്ടിട്ട് മത്യാസിനെ തിരഞ്ഞെടുത്ത് അവരുടെ ഗണത്തിൽ ആക്കുകയാണ്. അവിടെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്, അവിടെ ഒരു പ്രത്യേകമായിരിക്കുന്ന ശുശ്രൂഷ അവർ നിർവഹിക്കുന്നു, അഥവാ പ്രത്യേകമായിരിക്കുന്ന ഒരു സമ്മേളനം അവിടെ നടത്തുന്നു. ഇതുപോലെ തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ മേശകളിൽ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ശമ്മാസന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അപ്പോസ്തലന്മാർ ആ കാര്യം പറയുകയും അങ്ങനെ അപ്പോസ്തലന്മാർ അവരെ തിരഞ്ഞെടുത്ത് പ്രത്യേകമായി ശിഷ്യ സമൂഹത്തിൽ നിന്ന് 7 പേരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ 7 പേരെ തിരഞ്ഞെടുത്ത് അവരെ ആ ജോലിക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവരുടെ തലമേൽ കൈവച്ചവരെ അനുഗ്രഹിച്ചയക്കുന്നു, ശൗലിനെയും ബർന്നബാസിനെയും ദൈവവേലയ്ക്കായി. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് അവരെ 2 പേരെയും വേലയ്ക്കായി തിരഞ്ഞെടുക്കാൻ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് അവരെ തിരഞ്ഞെടുത്തു. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ തലമേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു എന്നുള്ളത് കാണുന്നു. അപ്പോൾ പൗരാണിക യഹൂദ്യകാലം മുതൽ തുടർന്നു വരുന്ന ഒരു പൗരോഹിത്യത്തിൻ്റെയും പൗരോഹിത്യ പരിശീലനത്തിൻ്റെയും പൗരോഹിത്യ നിയമനത്തിൻ്റെയും ഒരു രീതി അപ്പോസ്തല പ്രവൃത്തികളിലും നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നൽകുന്ന ഒരു സൂചനയാണ്. എന്നാൽ ക്രിസ്തീയ സഭയിൽ ആദ്യകാലങ്ങളിലൊക്കെ സഭയുടെ ഇടയന്മാരുടെ കൂടെ ഇടയത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശീലനം നേടുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ബിഷപ്സിൻ്റെ കൂടെ അരമനകളിലും അതുപോലെ തന്നെ അവരുടെ സന്യാസ ആശ്രമങ്ങളിലുമൊക്കെ വൈദിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പരിചയം പരിശീലനം ലഭിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇങ്ങനെ തുടർന്നു വന്നിരുന്ന യഥാർത്ഥത്തിൽ ഒരു ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയാം. ആ ഗുരുകുല വിദ്യാഭ്യാസം തുടർന്നു വന്നിട്ട് ആദ്യമായിട്ട് 16-ാം നൂറ്റാണ്ടിൽ ട്രെൻഡ് സുന്നഗദോസിൻ്റെ ആ കാലഘട്ടത്തിലാണ് സെമിനാരി എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഉണ്ടാകുന്നത്. സെമിനാരിയും എന്ന് പറയുന്നത് ഒരു ലത്തീൻ വാക്കാണ്. ആ ലത്തീൻ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നേഴ്സറി എന്നാണ്, വിത്ത് പാകി കിളിപ്പിക്കുന്നതായ സ്ഥലം. അന്നു മുതൽ പാശ്ചാത്യ ലോകത്തിലെല്ലാം ഈ സെമിനാരി എന്നുള്ളതായ കൺസെപ്റ്റ് ഉണ്ടാവുകയും ആ സെമിനാരികൾ പാശ്ചാത്യ ലോകത്തിൽ കത്തോലിക്കാ സഭയിലും തുടർന്ന് പ്രോട്ടസ്റ്റന്റ് സഭയിലും തുടർന്നു വരികയാണ് ചെയ്തത്. അതേസമയത്ത് ഓർത്തഡോക്സ് സഭകളുടെ പാരമ്പര്യം എന്നും ഈ ഗുരുകുല വിദ്യാഭ്യാസം മെത്രാച്ചന്മാരുടെ അരമനകളിലോ അല്ലെങ്കിൽ അവരുടെ ആശ്രമങ്ങളിലോ നിന്നുകൊണ്ട് വൈദിക അഭ്യസനം ലഭിക്കുക എന്നുള്ളത്, അത് അന്നും അവിടെ തുടരുന്നു, ഇന്നും അത് തുടരുന്നുണ്ട്. ഇന്നും സെമിനാരി ഇന്നും വൈദിക പരിശീലനം അവർക്ക് മെത്രാച്ചന്മാരുടെ അരമനകളിലോ അല്ലെങ്കിൽ ആശ്രമങ്ങളിലോ ഒക്കെ ലഭിക്കുന്ന പാരമ്പര്യം ഇന്നും തുടരുന്നുണ്ട്. അത് ഇന്ത്യയിൽ നമ്മുടെ മലങ്കര സഭയിൽ മാത്രമല്ല, ലോകത്തിലെല്ലാ ഓർത്തഡോക്സ് സഭകളിലും ഈ പാരമ്പര്യം തുടങ്ങുന്നുണ്ട്. എന്നാൽ അതേസമയത്ത് നമ്മൾ ഈ സെമിനാരി എന്ന് പറയുന്നതായ ഒരു രീതിയിൽ അഭ്യസനം, അത് പ്രത്യേകമായി ഒരു അക്കാഡമിക് രീതിയിൽ ഉണ്ടാകുന്നതിനും ക്രമീകൃതമായ ഒരു കാര്യം ഉണ്ടാകുന്നതിനും ഒരു സമൂഹ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളും അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിലും സെമിനാരികൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സെമിനാരികളിലുള്ള പഠനമാണ് ഇപ്പോൾ നമുക്ക് കൂടുതലായി നിലവിലുള്ളത്. ആ സെമിനാരികളുടെ പഠനം ഒരു ഓരോ സഭയും ആ സെമിനാരികളുടെ പഠനം അത് നിർബന്ധമാക്കുകയും അവരുടെ ഓരോ സഭയിലെയും മലങ്കര സഭയുടെ ഭരണഘടനയിലെന്ന പോലെ തന്നെ മറ്റെല്ലാ സഭകളിലും
സെമിനാരി വിദ്യാഭ്യാസം എന്ന് പറയുന്നതൊരു നിശ്ചിതമായിരിക്കുന്നതും ആവശ്യമായിരിക്കുന്നതുമായ സംഗതിയായി മാറി. അങ്ങനെയാണ് നമുക്ക് സെമിനാരികൾ ഡെവലപ്പ് ചെയ്യുന്നതും ഇന്ന് ഉള്ളതായ രീതിയിൽ ഒരു പഠന രീതി നമുക്കുണ്ടായത്. അത് നമുക്കിവിടെ മലങ്കര സഭയിൽ കൃത്യമായി പറഞ്ഞാൽ 1815 പുലിക്കോട്ടിൽ യൗസേബ് ദീവന്നാഥ് ജോസ് രണ്ടാമൻ തിരുമേനി സഭാ ജ്യോതിഷ് അദ്ദേഹമാണ് ഇത് ആരംഭിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്നു മുതലാണ് ക്രമീകൃതമായിരിക്കുന്ന ഒരു വൈദിക വിദ്യാഭ്യാസം ഇവിടെ ആരംഭിക്കുന്നതും വൈദിക ശുശ്രൂഷ നടത്തുന്നതും. വൈദിക സെമിനാരികളിലെ പഠനമെന്ന് പറയുന്നത് ഒരു പ്രാഥമികമായ പഠനമാണ്. ആ പ്രാഥമികമായ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. എങ്ങനെയായിരിക്കണം ഒരു വൈദികൻ്റെ ജീവിതശൈലി എന്നുള്ളതിന് ഒരു പ്രാരംഭ പരിശീലനം നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അത് അവിടെ നിന്ന് തുടങ്ങിയാൽ ജീവിത അവസാനം വരെയും തുടരേണ്ടതായിരിക്കുന്ന ഒരു വൈദിക ശുശ്രൂഷ ശൈലിയാണ് നമുക്ക് സെമിനാരിയിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മളിൽ പലരും സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞവരാണ്. ആ സെമിനാരി വിദ്യാഭ്യാസത്തിൻ്റെ നല്ല വശങ്ങൾ നമുക്ക് ഉൾക്കൊണ്ടവരാണ്. ഈ സമയത്ത് ആ സെമിനാരി വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ജീവിത ശൈലിയെക്കുറിച്ച് ഒന്നുകൂടെ നമ്മുടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുവാൻ മാത്രം ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. നമുക്ക് പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ ഇവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, നമ്മുടെ ജീവിത ശൈലിയിലെ ഒന്നാമത്തെ കാര്യം ഭക്തി ജീവിതം എന്നുള്ളതാണ്. ഭക്തി ജീവിതമെന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും നമ്മൾ പറയും ശിഷ്യന്മാരെ പോലെ കർത്താവിനുള്ളതായ പ്രതിബദ്ധതയിൽ സമർപ്പണത്തിൽ നാം ജീവിക്കണമെന്ന്. പൗരോഹിത്യം ഒരു സമർപ്പണ ജീവിതമാണ്, ഒരു യാഗാത്മക ജീവിതമാണ്, ഒരു ത്യാഗാത്മക ജീവിതമാണ്. ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. എന്താണ് ഈ ത്യാഗാത്മക ജീവിതം, യാഗാത്മക ഭക്തി ജീവിതം, സമർപ്പണ ജീവിതം എന്നൊക്കെ പറയുന്നത്? അത് നമ്മൾ അത് ഒരു കേവലം നമ്മുടെ ജീവിതവുമായി ബന്ധമില്ലാത്തൊരു വാക്കായിട്ട് അവിടെ നിന്നാൽ പോരാ. സമർപ്പണ ജീവിതം അല്ലെങ്കിൽ ഭക്തി ജീവിതം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അത് വേദപുസ്തക വായനയിലും നോമ്പിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും യാമപ്രാർത്ഥനയിലും കുമ്പിടിയിലും കുമ്പസാരത്തിലും അങ്ങനെയുള്ളതായ ദൈനംദിന ജീവിത ശൈലി നമ്മൾ നിർവഹിക്കുമ്പോൾ അതാണ് സമർപ്പണ ജീവിതമെന്ന് പറയുന്നത്, വൈദിക സമർപ്പണം. ഇതുകൂടാതെ ഒരു വൈദികനും വൈദികനാകാൻ ഒക്കുകയില്ല. കാരണം അവന് വൈദികനാകണമെങ്കിൽ ശരിയായിരിക്കുന്ന ഒരു വേദപുസ്തക പരിചയം വേണം, ശരിയായിരിക്കുന്ന പ്രാർത്ഥനാ ജീവിതം വേണം. നാം എന്തെല്ലാം ലോകം വെട്ടിപ്പിടിക്കാൻ കഴിവുള്ളവരാണെങ്കിലും പ്രാർത്ഥനാ ജീവിതമില്ലാത്തൊരു വൈദികനെ ലോകത്തിന് ആവശ്യമില്ല. നമ്മളൊത്തിരി സംഘാടനവും മറ്റു കഴിവുകളെല്ലാം ഉണ്ടാകും, പക്ഷേ ലോകം പറയുന്നതും ലോകം ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനെ, ആത്മീയ ജീവിതമുള്ള ഒരു വൈദികനെ ഞങ്ങളുടെ ഇടവകയിലേക്ക് തരണമെന്നുള്ളതാണ് ഇടവകക്കാരെല്ലാം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ 10-30 വർഷമായി ഈ മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാകുന്നതായ ഒരു കാര്യം, ഓരോ ഇടവകയിലേക്കും അച്ഛന്മാരെ നിയമിക്കുമ്പോൾ ഇടവകക്കാരൊന്നടങ്കും ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഭക്തിയുള്ള ഒരച്ഛനെ വേണം, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഒരച്ഛനെ വേണം, ആത്മീയ പാരമ്പര്യമുള്ള ഒരച്ഛനെ വേണം, നോമ്പെടുക്കുന്ന ഒരച്ഛനെ വേണം, കുമ്പസാരിക്കുന്ന ഒരച്ഛനെ വേണം. ഇതാണ് ആൾക്കാർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഭക്തി ജീവിതം, വൈദികരുടെ ഭക്തി ജീവിതത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ ഇതിന് പരിഹാരമായിട്ട് നമുക്കൊന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ നാട്ടുവൈദ്യന്മാർ പഴയ കാലത്ത് കുറിക്കുന്നതായ സമയത്ത് കഷായത്തിന് കുറിക്കുമ്പം ചില മരുന്നുകളൊക്കെ കുറിക്കുമ്പോൾ പണ്ട് വേദങ്ങളിൽ നിന്ന് കിട്ടിയ മരുന്നുകളാണ് അതെല്ലാം പറ്റും ഇപ്പോൾ കാണുന്നൊന്നുമില്ല. അതുകൊണ്ട് അവർ പറയും ഇന്ന മരുന്ന് കിട്ടിയില്ലെങ്കിൽ ഇന്ന മരുന്ന് പകലം ചേർത്താലും മതി എന്നവർ പറയാറുണ്ട്. പക്ഷേ ഈ പൗരോഹിത്യ ഭക്തി ജീവിതത്തിന് പകരമായിട്ട് വേറെ മരുന്നൊന്നുമില്ല, അതനുഷ്ഠിച്ചേ പറ്റുള്ളൂ. അതിൽ കുറവ് വന്നാൽ പിന്നെ ബാക്കി എന്ത് ജീവിതശൈലി കൊണ്ടും പ്രയോജനമില്ല. അതുകൊണ്ടാണ് അതിന് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ പറയുന്നത്.
അതുകൊണ്ട് രണ്ടാമത്തെ ജീവിതശൈലി എന്ന് പറയുന്നത് ഭക്തി ജീവിതം പോലെ തന്നെ പ്രധാനമുള്ളതാണ് രണ്ടാമത് യുക്തി ജീവിതം എന്ന് പറയും. യുക്തി ജീവിതമെന്ന് ഞാൻ പറയുന്നത് കൊണ്ട് ആവശ്യമായിരിക്കുന്നതായ പരിശീലനം നമുക്ക് നമ്മുടെ വായനയിൽ നിന്നും വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളതാണ്. ആ വായനയിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസം അത് നമുക്ക് പ്രായോഗികമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് നമ്മൾ അനേകം ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കാനുണ്ട്, മറ്റു മതങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്, നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ എഴുതിയിരിക്കുന്ന എഴുത്തുകളിൽ നിന്ന് പഠിക്കുവാനായിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ നരവംശാസ്ത്രത്തിൽ നിന്ന് പഠിക്കാനുണ്ട്, സമൂഹ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്, മനുഷ്യൻ്റെ ആത്മീയമായ തലങ്ങൾ മനസ്സിലാക്കാനുണ്ട്, അവൻ്റെ സൈക്കോളജിക്കലായുള്ള അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ മനുഷ്യനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് സെമിനാരിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എൻ്റെ ഒരു പ്രാഥമിക പാഠമാണ്. ഇത് ജീവിതത്തിൽ മുഴുവനായി തുടരേണ്ട ഒരു കാര്യമാണ്. സെമിനാരിയിൽ വേദപുസ്തകം വായിക്കാനും അതുപോലെ തന്നെ ലൈബ്രറി ഉപയോഗിക്കാനും അസൈൻമെൻ്റ് എഴുതാനും ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഇടവക ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ ആവശ്യമായിരിക്കുന്നത്. നമുക്കൊരു ക്ലാസ് എടുക്കണം, നമുക്കൊരു സെമിനാറിൽ പോകണം, നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ അവതരിപ്പിക്കണം, ഇങ്ങനെയുള്ളതായ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ജനങ്ങളെയെല്ലാം കൂട്ടി വരുത്തി അവർക്ക് വിശ്വാസപരമായ കാര്യങ്ങൾ പഠിപ്പിക്കണം. അതിനാഴമായ ബോധ്യം നമുക്കുണ്ടാകണം, ആഴമായ പഠനം ആവശ്യമാണ്. അത് ഒരു സെമിനാരിയിലെ 4 വർഷത്തെ പഠിത്തം കൊണ്ടൊന്നും ആകുകയില്ല, അതതിൻ്റെ തുടക്കം മാത്രമാണ്. തുടർന്ന് നമ്മുടെ വൈദിക ശുശ്രൂഷയിൽ എന്നും വായിക്കുന്നവരാകണം വൈദികർ എന്നുള്ളതാണ്. ദൈനംദിനം വായിക്കുന്നവർ, അത് പത്രം വായിക്കുക മാത്രമല്ല, പത്രം വായനയിലും ലോകത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ നമ്മളെ ഇൻ്റർനെറ്റ് മുഖാന്തരമോ മറ്റുള്ളതിന് സോഷ്യൽ മീഡിയയിൽ കൂടെയോ ഒത്തിരി നമുക്ക് അറിവ് ലഭിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് പുസ്തകങ്ങൾ, നമ്മുടെ പിതാക്കന്മാർ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളും മറ്റ് മതങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങളും മറ്റ് സമൂഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളും മാത്രമല്ല ശാസ്ത്രലോകത്തെക്കുറിച്ചുള്ള അറിവും നമുക്കാവശ്യമാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പെട്ടെന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കിതിനെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും ഇല്ലെങ്കിൽ ഇതിൻ്റേതായിരിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് വരുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാനും അതിന് പരിഹാരം കൊടുക്കുവാനും അറിയണമെങ്കിൽ ഈ പറയുന്ന ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളെല്ലാം അല്പമായിട്ടെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്നതായ ജീവിത പ്രശ്നങ്ങൾ, മാനസിക സംഘടനകളെ എങ്ങനെ അതിജീവിക്കണമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യുക്തി ജീവിതമെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പഠിക്കുകയും അഭ്യസിക്കുകയും ചെയ്യുന്നതായ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളില്ലായെങ്കിൽ നമുക്ക് സാധിക്കുകയില്ല. ഒരു ജീവിതം കൊണ്ട് മുഴുവനായിട്ട് നമുക്ക് പഠിക്കാനൊക്കുകയുള്ളൂ. വേദപുസ്തകത്തിൽ നിന്നോ മറ്റുള്ളതിൽ നിന്നോ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സാധാരണ പലരും പറയും വിശ്വാസം പഠിച്ചിട്ട് വേണ്ടേ സ്നാനമേൽക്കുവാനെന്നുള്ളത്. എത്രയോ അബദ്ധ ജടിലമായിരിക്കുന്ന ഒരു ചിന്താഗതിയാണ്. എന്താണ് 12-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞ് ദൈവത്തെക്കുറിച്ച് അറിയുന്നത്? ഇന്ന് 70 വയസ്സ് കഴിഞ്ഞ ഞാൻ ഇന്നും ദൈവത്തെക്കുറിച്ച് എന്തറിയാമെന്ന് ചോദിച്ചാൽ വളരെ പരിമിതമാണ്. ഇന്നും ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുന്നു. ത്രിത്വവിശ്വാസമെന്ന് പറഞ്ഞാൽ 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് എന്ത് മനസ്സിലാവും? അപ്പോൾ വിശ്വാസമെന്ന് പറയുന്നത് ഒരു കുരിശുവരയിൽ ആരംഭിക്കുന്നതോ അല്ലെങ്കിൽ ദൈവമേ എന്ന് വിളിക്കുന്നതോ, യേശു അപ്പച്ചാന്ന് ഞാൻ എനിക്ക് വാക്ക് ചൊല്ലാൻ സമയത്ത് എനിക്കൊരു വാക്ക് പറയാൻ സമയത്ത് എൻ്റെ അമ്മ എന്നെ യേശു അപ്പച്ചാന്ന് വിളിയെന്ന് പറയുന്ന സമയത്ത് അവിടെ വെച്ച് തുടങ്ങുന്നതാണ്. അവിടെ വെച്ച് തുടങ്ങുന്നതായ വിശ്വാസത്തിൻ്റെ വളർച്ച മരണം വരെ ഉണ്ടായാലും ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മളെപ്പോഴും എത്തുകയില്ല. അപ്പോൾ പൗലുസ്ലിയ പറയുന്ന പോലെ ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണുമെന്ന് പറയുന്ന പോലെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വളരെ പരിമിതവും വളരെയധികം ശുഷ്കവുമായിരിക്കുന്ന ഒന്നേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പൂർണ്ണ അറിവ് നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അതുകൊണ്ടാണ് നിസ്സായിലെ വിശുദ്ധ ഗ്രിഗോറിയസ് പറയുന്നത്, ദൈവമില്ല എന്ന് തർക്കിക്കുന്ന ഒരു മനുഷ്യൻ വന്ന് ദൈവമില്ല എന്നുള്ളതിന് ആർഗ്യുമെൻ്റ്സ് എല്ലാം നിസ്സായിലെ ഗ്രിഗോറിയോസിൻ്റെ അടുത്ത് ആ വേദ ദാർശനികമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ
അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ചിരിക്കുകയായിരുന്നു. ഇദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ എന്താ ചിരിക്കുന്നത്? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നിനക്ക് ഈ ചോദ്യങ്ങളൊന്നും ഉണ്ടാകുകയില്ലല്ലോ എന്നോർത്ത് ഞാൻ ചിരിച്ചു പോയതാണ് എന്നുള്ള. അപ്പോൾ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ നീതിസാരത്തിൽ പറയുന്നത്, ആചാര്യാൽ പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ പാദം സബ്രഹ്മചാരിപ്യ പാദം കാലക്രമേണതെന്ന്. അതായത് ഒരു അധ്യാപകനിൽ നിന്ന് ലഭിക്കുന്നത് ഒരു ഏതൊരറിവിൻ്റെയും 25% മാത്രമാണ്. പിന്നെയുള്ള 25% ഞാൻ സ്വയമായിട്ട് പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ നേടിയെടുക്കുന്ന. പിന്നീടുള്ള 25% എൻ്റെ കൂട്ടുകാരിൽ നിന്നും എൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠികളിൽ നിന്നും എനിക്ക് ലഭിക്കുന്നതാണ്. പിന്നെയുള്ള 25% എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ കാലക്രമേണത എന്നാണ് പറയുന്നത്. ആ ജീവിതത്തിൻ്റെ അവസാനം വരെ ഉള്ള പഠനത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വൈദിക വിളി യാഥാർത്ഥ്യമാക്കുവാൻ ഈ പഠനം, അതേ യുക്തി ജീവിതം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ശുശ്രൂഷ ഭംഗിയാകുവാൻ എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. മൂന്നാമത്, നമ്മുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടും നമ്മുടെ ഇടയ ജീവിതമാണ്. എന്താ ഇടയ ജീവിതം? ഇടയ ജീവിതമെന്ന് പറയുന്നത് ആടുകളെ അറിഞ്ഞുള്ള ജീവിതമാണ്. ആടുകളെ അറിയുന്നതായ ഇടയൻ ഓരോന്നിനെയും പേര് ചൊല്ലി വിളിക്കുന്നു, ആ ഓരോന്നിൻ്റെയും കുറവുകൾ മനസ്സിലാക്കുന്നു, അതൊന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ 99 വിട്ടിട്ട് അതിൻ്റെ പുറകെ പോയി അതിനെ കൊണ്ടുവരുന്നു, അതിനെ മുറി വെച്ച് കിട്ടുന്നു രോഗം വരുന്നതിന്. അപ്പോൾ ഇടയ ആടുകളെ അറിയുന്നതായ ഒരു ഇടയ ജീവിതം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ആ ഇടയ ജീവിതം നമുക്ക് ഒഴിച്ചു വെക്കാൻ പാടില്ല. നമ്മളെ അതിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുവാനും കൂതാശങ്ങൾ അനുഷ്ഠിക്കുവാനും ഉള്ളവരാണ് നമ്മൾ. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ ഇടവയിലെ ജനങ്ങളുടെ ദൈനംദിനമായ ആവശ്യങ്ങളെ മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കാനുള്ളവരാണ്. അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുവാനും അവരുടെ ദുഃഖത്തിൽ സങ്കടപ്പെടുവാനും ദുഃഖത്തിൽ അവരുടെ കൂടെ ആയിരിക്കാനും നമുക്ക് സാധിക്കുക എന്നുള്ള. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഒരു എംപതറ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എംപതറ്റിക് എന്ന് പറയുന്ന വാക്ക് എപ്പോഴും ഉണ്ടാകുന്നത് അവരുടെ കൂടെ നമ്മുടെ അവരുടെ കഷ്ടപ്പാട് നമ്മുടേതായിട്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഇടപെടലാണ്. സാധാരണ സൈക്കോളജിയിൽ പറയുന്നതാണല്ലോ അപ്പതി ആൻറ്റിപ്പതി സിമ്പതി ആൻഡ് എമ്പതി എന്ന് പറയും. അപ്പതി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിഫറൻസാണ്, നിസ്സംഗതയാണ്. ഒരാൾ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നു അയാളുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ ഞാൻ ഡോണ്ട് കെയറാണ്. ആൻറ്റിപ്പതി എന്ന് പറയുന്നത് ഒരു വിദ്വേഷമാണ്. അവനത് അനുഭവിക്കേണ്ടതാണെന്നുള്ളൊരു ചിന്ത, അവൻ്റെ ഏതെങ്കിലും ഒരു വിദ്വേഷവും വെറുപ്പും ഉണ്ടാകുന്നതാണ്. അവന് ഏതെങ്കിലും കഷ്ടതയോ ദുഃഖമോ ഉണ്ടാകുമ്പോൾ സാരമില്ല, ഒരു കുഴപ്പമില്ല, അവനത് വരട്ടെ എന്ന് ചിന്തിക്കുന്നതാണ്. അതിനാണ് ആൻറ്റിപ്പതി എന്ന് പറയുന്നത്. സിമ്പതി എന്ന് പറയുന്നത് സഹതാപം എന്നാണ് പറയുന്നത്. എന്നാലും അവനിങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നുള്ളതായ ഒരു മനോഭാവം. ഇതൊന്നുമല്ല, അതിനേക്കാൾ കൂടിയതായിരിക്കുന്നതാണ് എമ്പതി എന്ന് പറയുന്നത്. ഇതൊന്നുമല്ല നമ്മിൽ പ്രതീക്ഷിക്കുന്നത്. എമ്പതി എന്ന് പറയുന്നത് കഷ്ടപ്പെടുന്നവൻ്റെ കൂടെ കഷ്ടപ്പെടുന്നതാണ്. അതാണ് ശമറിയാക്കാരൻ എന്നെ ശ്രേഷ്ഠതയെന്ന് പറയുന്നത്. വഴിയരിയിൽ കിടന്ന മനുഷ്യനെ, കള്ളന്മാരാൽ പിടിക്കപ്പെട്ട മനുഷ്യനെ കണ്ട് പോയ ലേവിനും പുരോഹിതനുമൊക്കെ അവർ ഒന്നിയിൽ ആൻറ്റിപ്പതിയായിരുന്നാലും അല്ലെങ്കിൽ അപ്പതിയായിരുന്നാലും ഒരുപക്ഷെ സിമ്പതി ഉണ്ടായിരുന്നായിരിക്കും. എന്നാൽ നല്ല ശമറിയാക്കാരനാണ് എമ്പതി ഉണ്ടായത്. അവൻ്റെ കഷ്ടപ്പാട് അവൻ കിടക്കുന്നത് ഞാൻ കിടക്കുന്നതിന് തുല്യമാണ്. അവൻ്റെ അടുത്ത് ചെന്ന് അവന് മുറിവ് കെട്ടി അവനെ വഴിയമ്പലത്തിൽ കൊണ്ടാക്കി, കയ്യിലുള്ളതെല്ലാമായിരുന്നു കൊടുത്തു, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നുകൊള്ളാമെന്ന് പറയുന്നു. ഈ ഒരു മനോഭാവമാണ് നമ്മുടെ ഇടയ ശുശ്രൂഷയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആളുകളുടെ, ഇടവകക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം അവരുടെ ആവശ്യങ്ങളിൽ സഹകരിക്കുവാനും അവരെ ദൈവരാജ്യത്തിന് കൊള്ളാകുന്ന മക്കളാക്കി വളർത്തുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവർ പള്ളിയിൽ നിന്ന് അകന്ന് നിൽക്കുന്നവരാകാം, അല്ലെങ്കിൽ അവർ കൂതാശകൾ അനുഷ്ഠിക്കുന്നതിൽ സംബന്ധിക്കുന്നതിന് താല്പര്യമില്ലാത്തവരാകാം. അവരെയാണ് നമുക്ക് വിളിച്ചു കൊണ്ടുവരേണ്ടത്. സാധാരണ പറയുന്നല്ലേ, ഭവനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇടവകക്കാരിലേക്ക് പോകുന്ന അച്ഛൻ്റെ പള്ളിയിൽ ഇടവകക്കാർ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കും.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചർച്ച് ഗോയിങ് ടു ദ ഫെയ്ത്ത്ഫുൾ ദെൻ ദ ഫെയ്ത്ത്ഫുൾ കിൽ കം ടു ദ ചർച്ച് എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഒരു ഇടയൻ്റെ ഉത്തരവാദിത്വമാണ് സഭയെ ഈ അവൻ്റെ വീടുകളിലെത്തിക്കുക. സഭയെ അവൻ്റെ വീടുകളിൽ നമ്മുടെ പരിചരണം കൊണ്ട് നമ്മുടെ ഇടപെടൽ കൊണ്ട് നമ്മുടെ ശുശ്രൂഷ കൊണ്ട് എത്തിക്കുമ്പോൾ അവർ സഭയിലേക്ക് കൂടുതൽ ആകൃഷ്ടരായി സഭയുമായുള്ള ബന്ധത്തിൽ കൂടുതലും. അവിടെയാണ് യേശു ക്രിസ്തുവിൻ്റെ സന്ദേശത്തിന് യുക്തമായ രീതിയിൽ പറയുന്നത്. കർത്താവ് എല്ലായിടത്തും സഞ്ചരിച്ച് എല്ലാ പ്രദേശങ്ങളിലും സഞ്ചരിച്ച് എല്ലാവരെയും കർത്താവിൻ്റെ ആ ഒരു വലയത്തിൽ ശിഷ്യന്മാരുടെയും വലയത്തിലാക്കി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കർത്താവിൻ്റെ കൂടെയായി. പിന്നെ കർത്താവ് എവിടെ പോയാലും അവർ പടകിലും കയറി കർത്താവിൻ്റെ പുറകെ പോവുകയാണ്. എത്ര ദിവസം കർത്താവിൻ്റെ കൂടെ ഇരിക്കണമെങ്കിലും തയ്യാറായി വന്നപ്പോൾ ആ ഇടയ ശുശ്രൂഷ കർത്താവിൻ്റെ ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞാൽ നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെപ്പോലും കളയുവാൻ തയ്യാറുള്ളവനാണ് എന്നുള്ളത്. അങ്ങനെയുള്ള പുരോഹിതന്മാരൊക്കെ നമ്മുടെ വലിയ മാതൃകകളായിട്ട് നമ്മുടെ സഭയിലുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ ഇടയ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നമ്മൾ പുറകോട്ട് പോകരുത്. അത് നമുക്ക് തിയററ്റിക്കൽ ക്ലാസ്സിൽ നമ്മുടെ സെമിനാരിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ സന്ദേശം. പക്ഷേ അത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് പോകുവാൻ സാധിക്കണം. സെമിനാരിയുടെ ശുശ്രൂഷയുടെ ഇടയ്ക്കും നമ്മൾ പാരീഷ് മിഷനും അതുപോലെ മറ്റുള്ളതിനുമൊക്കെ പോയി. പാരീഷിൽ സ്ത്രീ സമാജവും സൺഡേ സ്കൂളും പ്രാർത്ഥനയൊക്കെ നടത്തുവാൻ പോയി. അതുപോലെ തന്നെ ഇടവക സന്ദർശനത്തിന് പോയിട്ടുണ്ട്. പാരീഷ് മിഷൻ മുഖാന്തരമായിട്ട് ഇടവയിലൊക്കെ രോഗികളെ കാണാനൊക്കെ പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ആ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ആ സെമിനാരി പഠിക്കുന്ന കാലത്തെ ഒരു ഡ്യൂട്ടി ആയിട്ട് മാത്രം കണ്ടാൽ പോരാ. ഇത് എന്തിനാണ് എൻ്റെ ഇടവക ശുശ്രൂഷ ഭംഗിയാക്കി തീർക്കുന്നതിന് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രാഥമിക പാഠശാല സെമിനാരി. പക്ഷേ അത് ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കട്ടെ. നാലാമത് ഒരു കാര്യം കൂടെ ഈ സമയത്ത് ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ ജീവിതശൈലിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ സമൂഹ ജീവിതം ആവശ്യമാണ്. അപ്പോൾ യുക്തി ജീവിതം പോലെയും അതുപോലെ ഇടയ ജീവിതം പോലെയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജീവിതം നമുക്ക് ആവശ്യമാണ്. നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ വെളിച്ചമെന്നോ ഏതെങ്കിലും ഒന്നിൻ്റെ വെളിച്ചമെന്നോ അല്ല പറയുന്നത്. ലോകത്തിൻ്റെ വെളിച്ചമാകുമെന്ന് പറയുമ്പോൾ സർവ്വ മനുഷ്യരുടെയും വെളിച്ചമാണ്, സർവ്വ ജീവജാലങ്ങളുടെയും വെളിച്ചമാണ്, സർവ്വ മതങ്ങളുടെയോ സർവ്വ വ്യവസ്ഥകളുടെയോ എല്ലാം വെളിച്ചമാണ്. ആ വെളിച്ചമായിട്ട് ഈ ലോകത്തിൽ പ്രവർത്തിക്കാനുള്ള ആളാണ് നമ്മൾ. അതുകൊണ്ട് മറ്റു മതങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും പഠിപ്പിക്കുന്നതായ സമയത്ത് ഈ ഭൂമിയുടെ ഉപ്പായി പ്രവർത്തിക്കാനുള്ള നമുക്ക് നമ്മിൽ നിന്ന് സമൂഹത്തിന് എന്ത് ലഭിക്കാൻ കഴിയും, ഈ സമൂഹത്തിന് എന്ത് ലഭിക്കാൻ കഴിയും, സമൂഹത്തെ ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് സാമൂഹ്യമായിരിക്കുന്ന ആവശ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. നമ്മൾ വെറുതെ നമ്മുടേതായിരിക്കുന്ന ഒരു ലോകത്തിൽ മാത്രം ഇരുന്നാൽ പോലെ നമുക്ക് ചുറ്റും നിവസിക്കുന്നതായ ആളുകളെക്കുറിച്ചും നമുക്ക് ചുറ്റുമായിരിക്കുന്നതായ വ്യക്തികളെക്കുറിച്ചും സമൂഹങ്ങളെക്കുറിച്ചും ശരിയായ പഠനവും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ശരിയായിരിക്കുന്ന ഇടപെടലും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ കഴിയുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് മറ്റുള്ളവരോടുള്ളതായ ബന്ധത്തിൽ നിന്ന് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു രൂപീകരണം കൂടെ വരികയാണ്. ഓരോ മനുഷ്യനും ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയും അവൻ്റെ സ്വഭാവ രൂപീകരണം നടക്കും. അത് ഈ സമൂഹത്തോട് ബന്ധപ്പെട്ടാണ്. ആ സമൂഹത്തിൽ ബന്ധപ്പെടുമ്പോഴാണ് നമ്മുടെ കൂർത്തുമൂർത്ത മുനകളൊക്കെ ഒന്ന് ഒരു പരിഭാഗപ്പെട്ട് ശരിയായി വരുന്നതിൻ്റെ കാരണം. നമുക്കറിയാം വെള്ളത്തിൽ കൂടെ ഒഴുകുന്ന കല്ല് പല കല്ലിന്മേൽ തട്ടി അവസാനം ആ കല്ലിനെല്ലാം രൂപഭേദം വന്ന് ആ കല്ലെല്ലാം നല്ല സോഫ്റ്റായിരിക്കുന്ന കല്ലുകളായി മാറുന്ന നമുക്കറിയാം. എന്ന് പറയുന്നത് പോലെ ഈ സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമ്മൾ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് നമ്മുടെ സ്വഭാവം മൃദുലമായി സഭ യുക്തമായിട്ട് മറ്റുള്ളവർക്ക് ആകർഷകമായിട്ട് തീരുന്നത്. പാറക്കല്ലുകൊണ്ട് നമ്മുടെ മുറ്റത്തിട്ടാൽ അതിൽ നടക്കാൻ നമുക്ക് പ്രയാസമാണ്. അതേസമയത്ത് മിനുസമുള്ള കല്ലുകളിട്ടാൽ അത് കാണാനത്ര മനോഹരമാണ്, അത് നമ്മുടെ മുറ്റത്തെ അത് സൗന്ദര്യമുള്ളതാക്കും, വീടിനെ അത് സൗന്ദര്യമുള്ളതാക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ സൗന്ദര്യമുള്ളവരാകണം ലോകത്തിൽ, സമൂഹത്തിന് സൗന്ദര്യമുള്ളവരാകണം. സമൂഹത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്നവരാകരുത്. അതാണ് നമ്മുടെ ദൗത്യം. ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട
വ്യക്തികളാണ് വൈദികർ എന്ന് പറയും. സമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ളതായ ഹൃദയ ഇടിപ്പും മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഈ സമൂഹം എങ്ങോട്ട് പോകണമെന്ന് നമ്മൾ നിശ്ചയിക്കണം. ആ സമൂഹം അങ്ങോട്ട് പോകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീപ്പെടുത്തണം. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വീഴ്ചകളോ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും ഇല്ലാത്തവരാണ് ഈ ലോകത്തിൽ നമ്മളെല്ലാവരും എന്നല്ല. അത് ഒക്കെ മനുഷ്യന് ലോകത്തിലുണ്ടാകാം. അതാണ് ഞാൻ പറഞ്ഞത്, കൂർത്തമൂർത്ത മുനകളൊക്കെ നമുക്കുണ്ടാകാം. പക്ഷേ അത് ഈ സമൂഹത്തിൽ കൂടെ നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ അതിന് പരിഭാഗത വേണം. ക്ഷമിക്കാൻ നമുക്ക് തയ്യാറാകണം, ക്ഷമ ചോദിക്കാൻ തയ്യാറാകണം, സ്നേഹിക്കാൻ തയ്യാറാകണം, കുറവുകളെ കുറ്റങ്ങളെ കുമ്പസാരിക്കാൻ നമുക്ക് കഴിയണം, അതിൽ നിന്ന് മാറ്റമുണ്ടാകാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ സമൂഹത്തെ മുഴുവനും രൂപപ്പെടുത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ഉത്തരവാദിത്വ സമൂഹത്തോടുണ്ട്, ഒരു പ്രതിബദ്ധത സമൂഹത്തോടുണ്ട്. സമൂഹത്തിൻ്റെ വളർച്ചയാണ് നമ്മുടെ വളർച്ച. സമൂഹത്തിൽ കൂടിയാണ് ഓരോ മനുഷ്യനും രൂപപ്പെടുന്നത്. ഞാൻ ഏത് സമൂഹത്തിൽ ജീവിക്കുന്നുവോ ആ സമൂഹത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് എൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ ജീവിക്കുന്ന സമൂഹത്തിന് എൻ്റേതായിരിക്കുന്ന പ്രതിഫലനം, ക്രിസ്തീയമായ വൈദികൻ്റെ പ്രതിഫലനം ഉണ്ടാകണം. അപ്പോൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അത് നാനാജാതി മതസർഗം ഒരു വൈദികൻ്റെ ആ സ്നേഹമിശ്രണമായ പെരുമാറ്റങ്ങൾ, സംഘാടനാ പാരമ്പര്യം അല്ലെങ്കിൽ സംഘടിതമായിരിക്കുന്ന പ്രവർത്തന ശൈലി, അതുപോലെ നന്മയെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന ഒരു പ്രവർത്തന ശൈലി, അത് യുവജാലങ്ങളെയും മനുഷ്യരെ മാത്രമല്ല ജീവജാലങ്ങളെയും പ്രകൃതിയെയും സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ഒരു സമൂഹ പ്രതിബദ്ധത ഉള്ള ഒരു വൈദികനായിട്ട് നമുക്ക് തീരുവാനും കഴിയണം എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് ഓർപ്പിക്കാനുള്ളത്. കാരണം സമൂഹത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോഴാണ് മദർ തെരേസ പറയുന്നത് പോലെ, വെൻ വി ലിവ് ഫോർ അതേഴ്സ് അവർ ലൈഫ് ബിക്കം മീനിങ് ഫുൾ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ്, സമൂഹത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഈ മനുഷ്യൻ്റെ പ്രവർത്തന രംഗങ്ങളെല്ലാം രൂപപ്പെടുന്നത് അതാണ്. ഒരു ഒറ്റയായിരിക്കുന്ന മനുഷ്യൻ അവൻ്റെ ജീവിതത്തിനൊരു മാറ്റം വരുന്ന, അവനൊരു വിവാഹം കഴിച്ചൊരു കുടുംബമായി കഴിയുമ്പോൾ അവൻ്റെ പ്രയോറിറ്റി മാറുകയാണ്. ജീവിതത്തിൻ്റെ പ്രയോറിറ്റി അവന് മാറുകയാണ്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം വ്യത്യസ്തമാണ്, വിപുലപ്പെടുകയാണ്. ആ ഭാര്യാഭർത്താക്കന്മാർക്കൊരു കുഞ്ഞുണ്ടായിക്കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിന് പുതിയൊരു മാനം വരികയാണ്, പുതിയൊരു അർത്ഥം വരികയാണ്. അപ്പോൾ ഈ സമൂഹത്തിലും അതുപോലെ തന്നെയാണ്. നമ്മൾ ഓരോരോ ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ, മറ്റുള്ളവരുമായി നമ്മൾ ഇടപെടുമ്പോൾ, ദിവസവും ദിവസവും നമ്മുടെ കാഴ്ചപ്പാടിന് ശരിയായിരിക്കുന്ന ദിശ കിട്ടുന്നു, കാഴ്ചപ്പാടിന് ഒരു വ്യക്തത കിട്ടുന്നു, കാഴ്ചപ്പാടിന് ഒരു ദൈവികമായിരിക്കുന്ന ഭംഗി കിട്ടുന്നു. ആ രീതിയിൽ വളരുവാൻ ഓരോ വൈദികനും ശ്രദ്ധിക്കണം, ശ്രമിക്കണം. അതുതന്നെയാണ് പ്രത്യേകമായിട്ട് ഈ സമയത്തും ഓർമ്മിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. നാല് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്നാമത് ഭക്തി ജീവിതം, രണ്ടാമത് യുക്തി ജീവിതം, മൂന്നാമത് ഇടയത്ത ജീവിതം, നാലാമത് സമൂഹ ജീവിതം. ഈ നാല് കാര്യങ്ങളും നമ്മൾ സെമിനാരിയിൽ നിന്ന് ലഭിച്ചതായിരിക്കുന്ന ആ വിത്തുകൾ വളർന്ന് പാകി നമ്മൾ ഓരോരുത്തരും ഓരോ ഭാഗങ്ങളിലേക്കായിട്ട് നമ്മൾ വൃക്ഷങ്ങളായി നടപ്പെട്ടിരിക്കുകയാണ്. ഇനി അവിടെ വളരേണ്ടത് ഈ ജീവിതത്തിൻ്റെ ശൈലിയിലാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.